നമ്മുടെ ഉലമാക്കൾ, പണ്ഡിതന്മാർ, വലിയ വലിയ ജീവിച്ചിരിക്കുന്ന മഹാത്മാക്കളുടെ ഒക്കെ വാക്കുകളെ മുൻനിർത്തിക്കൊണ്ട് പറഞ്ഞാൽ, നമ്മളിലേക്ക് 15 ദിവസം കഴിഞ്ഞ റമദാനിന് ശേഷം 10-15 ദിവസത്തിനുള്ളിൽ പുതിയ പെരുന്നാൾ വരും. പെരുന്നാളോടുകൂടി മുസ്ലിം ഉമ്മത്ത് എല്ലാ നിയന്ത്രണവും വിട്ടുകൊണ്ട് അടിച്ചുപൊളിയിലേക്ക് അങ്ങ് കാലുമാറും. അങ്ങനെയാണല്ലോ സാധാരണ ചെയ്യാറുള്ളത്. അവസാനത്തെ 10 പള്ളിയിൽ ഇഅ്തികാഫ് ഇരുന്ന് കൂടുതൽ ഇബാദത്തും ദിക്റുമായി കഴിഞ്ഞുകൂടണം. ഇഅ്തികാഫിനോടൊപ്പം നമ്മൾ പ്രതീക്ഷിക്കുന്ന ലൈലത്തുൽ ഖദറിനെ സജീവമാക്കാൻ ശ്രമിക്കണം. രാത്രിയും പകലും ഉറക്കമൊഴിഞ്ഞും ഊണും മറ്റുമൊക്കെ ഉപേക്ഷിച്ചിട്ടും അള്ളാഹുവിലേക്ക് അടുക്കാൻ ശ്രമിക്കണം എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടെങ്കിലും, മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം അവസാനത്തെ 10 അടുക്കുമ്പോൾ പെരുന്നാളിൻ്റെ ത്വരയുമായി നമ്മുടെ മനസ്സൊക്കെ അങ്ങ് മാറാറുണ്ട്. പിന്നെ നമ്മളുടെ സമുദായം പിടുത്തം വിട്ടതുപോലെ തെരുവീഥികളിലൂടെ ഇങ്ങനെ ഇറങ്ങി അലഞ്ഞു തിരിയാറുണ്ട്. പ്രിയപ്പെട്ടവരെ, ഒരു പരിധിവരെയും നമ്മളുടെ ഈ ഒരു അടിച്ചുപൊളി സംസ്കാരത്തെയാണ് കച്ചവടക്കാർ ലാഭമായി കാണുന്നത്. അതാണ് അവരുടെ മുതലെടുപ്പായി അവർ കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു, ഈ പറയുന്ന ലോക്ക്ഡൗണും അതിൻ്റെ നിയന്ത്രണങ്ങളുമൊക്കെ ഈ പറയുന്ന അവസാനത്തെ 10 അങ്ങ് പിൻവലിക്കാൻ സാധ്യതയുണ്ട്. അത് പള്ളി തുറക്കണേ പടച്ചവനെ എന്ന് പ്രാർത്ഥിക്കുന്ന നമ്മളുടെ ദുആയുടെ പേരിലായിരിക്കുകയില്ല. പീടിക തുറക്കുകയും കച്ചവടം കൊഴുപ്പിക്കുകയും ചെയ്യാൻ കഴിയണമേ റബ്ബേ എന്ന് പറയുന്ന പല ലാഭക്കൊതിയന്മാരുടെയും പ്രാർത്ഥന കൊണ്ടായിരിക്കും ചിലപ്പോൾ ബോധപൂർവം ലോക്ക്ഡൗണും മറ്റുമൊക്കെ മുസ്ലിം ഉമ്മത്തിന് ഒരു പരീക്ഷണം എന്ന നിലയിൽ പെരുന്നാളിനോടടുക്കുമ്പോൾ ചിലപ്പം ഇളവ് നൽകപ്പെടാൻ സാധ്യതയുണ്ട്. പക്ഷേ പ്രിയപ്പെട്ടവരെ, ഇത്രയും കാലം ഏതോ ഒരു വൈറസിനെ ഭയന്നുകൊണ്ട് ഭരണകൂടത്തിൻ്റെയും മറ്റുമൊക്കെ നിർദ്ദേശപ്രകാരം നമ്മൾ നമ്മളുടെ ആ ഒരു അടിച്ചുപൊളി സംസ്കാരത്തെയും അലഞ്ഞു തിരിയാനുള്ള കറങ്ങി നടക്കാനുള്ള മനോഭാവത്തെയും തടുത്തു നിർത്തിയിരുന്നല്ലോ. നമ്മൾ നമ്മുടെ വീടുകളിൽ ഒതുങ്ങിക്കൂടിയിരുന്നല്ലോ. ധീരമായ നിലയിൽ മുസ്ലിം ഉമ്മത്ത് ഒരു തീരുമാനമെടുക്കണം. നേരത്തെ വിളക്കണച്ചുകൊണ്ട് അതിഥിയെ സൽക്കരിച്ച സഹാബത്തിൻ്റെ പിൻഗാമികളാണെന്നൊരിക്കൽ കൂടി ഭൂമിയിൽ ചരിത്രത്തിൻ്റെ ഭാഗമായി മുസ്ലിം ഉമ്മത്ത് തെളിയിക്കണം. നമ്മൾ ഈ പെരുന്നാൾ അല്പം അടങ്ങി ഒതുങ്ങി കഴിച്ചു കൂട്ടും. ഒരു പുതിയ വസ്ത്രം വാങ്ങി അണിയാത്ത നിലയിൽ പെരുന്നാൾ കഴിഞ്ഞുകൂടിയാൽ എന്ത് നഷ്ടം വരാനാ? അതുകൊണ്ട് മുസ്ലിം ഉമ്മത്ത് അവരുടെ കുടുംബങ്ങളിൽ, വീടുകളിൽ മക്കളെയും പെണ്ണുങ്ങളെയും ഒക്കെ ഇരുത്തിക്കൊണ്ട് ഇന്നത്തെ ഈ ദുരവസ്ഥകളെ സംബന്ധിച്ചിട്ടും ബുദ്ധിമുട്ടുകളെ സംബന്ധിച്ചിട്ടും നന്നായി പറഞ്ഞ് പഠിപ്പിച്ച് ബോധ്യപ്പെടുത്തണം. എന്നിട്ട് മക്കളോട് പറയണം, മക്കളെ, രാത്രിയിൽ വിളക്കണച്ചുകൊണ്ട് പട്ടിണി കിടന്ന സഹാബത്തിനെ പിൻപറ്റിയിട്ട് നമ്മൾ തൽക്കാലം പെരുന്നാളിന് ഒരുങ്ങുന്നില്ല, പെരുന്നാളിന് ലാവിഷാക്കുന്നില്ല, പെരുന്നാളിന് പുതിയ വസ്ത്രമൊന്നും വാങ്ങുന്നില്ല. നമ്മൾ ഒതുങ്ങാൻ തീരുമാനിക്കുകയാണ്. നമ്മൾ ആ നിലയിൽ പുതിയ വസ്ത്രം വാങ്ങുകയും വിഭവസമൃദ്ധമായ ഭക്ഷണം ഉണ്ടാക്കുകയും അങ്ങുമിങ്ങും അലഞ്ഞു തിരിഞ്ഞുകൊണ്ട് നമ്മൾ അടിച്ചു തീർക്കുകയും ചെയ്യുന്ന പണം ഉപയോഗിച്ചുകൊണ്ട് തൊഴിൽരഹിതരായി നമ്മളിൽ കഴിയുന്ന സാധുക്കൾക്ക് എന്തെങ്കിലും സഹായിക്കാം അല്ലേ? തൊഴിൽ നഷ്ടപ്പെട്ടുകൊണ്ട് നാടുകളിലേക്ക് മടങ്ങി വരുന്ന ആ സഹോദരങ്ങളുടെ കുടുംബങ്ങൾക്ക് എന്തെങ്കിലും സഹായിക്കാം. നമ്മുടെ നാട്ടിൽ തന്നെ എത്ര ദിവസമായി, 10-50 ദിവസക്കാലമായി ജോലിയും വേലയും ഇല്ലാതെ നമ്മുടെ സഹോദരങ്ങൾ ആബാലവൃദ്ധം ജനങ്ങളും കഷ്ടപ്പാടിലാണ്. നമ്മൾ വിചാരിക്കുന്നത് പോലെ ഇന്ന് വീടുകളുടെ ഉള്ളിൽ ഒതുങ്ങിക്കൂടുന്നതിൻ്റെ ഈ ദുരവസ്ഥയെക്കാളും കഠിനമായിരിക്കും വരും നാളുകളിൽ നമ്മൾ നേരിടേണ്ടി വരുന്ന ദാരിദ്ര്യം, ഇല്ലായ്മ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ധീരമായ ഒരു പെരുന്നാൾ സഹാബത്തിൻ്റെ പിന്തുടർമുറക്കാരായ മുസ്ലിം ഉമ്മത്ത് ആചരിക്കാൻ തീരുമാനിക്കുകയും അനാവശ്യമായത് എന്നല്ല, അത്യാവശ്യത്തെപ്പോലും, യുസിറൂന അല അൻഫുസിഹിം വലൗകാന ബിഹിം ഖസാസ, അത്യാവശ്യത്തെപ്പോലും കഠിനമായ നിയന്ത്രണത്തിന് സ്വയം വിധേയരായിക്കൊണ്ട് തൻ്റെ ഭാര്യ മക്കളുമായി അതിൻ്റെ അവസ്ഥകളൊക്കെ പങ്കുവെച്ചുകൊണ്ട് അവരെ സ്വമേധയാ സന്മനസ്സോടുകൂടി സമ്മതിപ്പിച്ചുകൊണ്ട് ഒരു പുതിയ തലത്തിലുള്ള പെരുന്നാളിനെ ആഘോഷപൂരിതമാക്കാനുള്ള ശ്രമം നമ്മൾ നടത്തിയാൽ, പ്രിയപ്പെട്ടവരെ, നമ്മൾ ടെക്സ്റ്റൈൽസുകളിൽ ലാവിഷായി ചെലവഴിക്കുന്ന പണം ഏതെങ്കിലുമൊക്കെ കുടുംബങ്ങളുടെ അടുക്കളകളിൽ അന്നം വേവിക്കപ്പെടുകയും തീ പുകയുകയും അവരുടെ വയറിലെ തീയും കത്തലും ഇല്ലാതാക്കാൻ നമുക്ക് സാധിക്കുകയും ചെയ്യും. അതുപോലെ ജോലി നഷ്ടപ്പെടുകയും വേതനമില്ലാതാവുകയും ചെയ്തതിൻ്റെ പേരിൽ മുടങ്ങിപ്പോയ ചികിത്സയും മരുന്ന് വാങ്ങലുകളുമൊക്കെ നമുക്കൊരു പക്ഷേ നമ്മളുടെ ഈ പണത്തിൻ്റെ അംശം ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഇനിയുള്ള ദിവസങ്ങളിൽ വളരെ വളരെ കാര്യഗൗരവത്തോടുകൂടി, വെറുമൊരു പ്രസംഗത്തിൻ്റെയും പ്രഭാഷണത്തിൻ്റെയും വികാരത്തോടുകൂടിയല്ല, ഓരോ വീടുകളിലും അതിൻ്റെ കുടുംബനാഥന്മാരിരുന്ന് മക്കളെയും ഭാര്യമാരെയൊക്കെ ഒരുമിച്ചിരുത്തിക്കൊണ്ട് ഇതിൻ്റെ അവസ്ഥകളൊക്കെ പറഞ്ഞ് പങ്കുവെച്ച് നല്ലൊരു തീരുമാനമെടുക്കുകയും ഓരോ കുടുംബങ്ങളിൽ നിന്നും മിച്ചം പിടിച്ച ഒരു സംഖ്യ ദീനിൻ്റെ മാർഗത്തിൽ
അവശത അനുഭവിക്കുന്ന സാധുജനങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കാനുള്ള ഒരു സന്മനസ്സ് നമുക്കൊക്കെ ഉണ്ടാകണം. അതിനുവേണ്ടി നമ്മൾ ശ്രമിക്കണം. അല്ലാഹു സുബ്ഹാനഹു വതആല എനിക്കും നിങ്ങൾക്കും തൗഫീഖ് തരുമാറാകട്ടെ. ബാക്കി കാര്യം അടുത്ത ദിവസം പറയാൻ ശ്രമിക്കാം. വ ആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും.